ഹലോ ആൻഡ് വെൽക്കം ടു സുമീസ് വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ബട്ടർ ഗാർലിക് മഷ്റൂമിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഗാർലിക് നന്നായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ലതുപോലെ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നന്നായി കഴുകി പീസാക്കി വെച്ച മഷ്റൂമും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകി വെള്ളമൊക്കെ മാറ്റിയ മഷ്റൂമാണ്, ചെറുതായി അരിഞ്ഞേക്കുന്നത്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 500 ഗ്രാമോളം ഉണ്ട് ഇത്. അങ്ങനെ മഷ്റൂം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് മഷ്റൂം ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് മഷ്റൂം നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. മഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്, ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. മഷ്റൂമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രം തുറന്നു വെച്ച് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. മഷ്റൂമൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി വെള്ളം കൂടി ഒന്ന് വറ്റി വന്നാൽ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. സോയ സോസും കൂടി ചേർത്ത് നമുക്ക് 2 മിനിറ്റ് ഇതൊരു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. സോസ് മഷ്റൂമിൽ നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. നല്ലതുപോലെ ഒന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടറും ഗാർലിക്കും ഒക്കെ കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ്. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കണം. അപ്പോൾ നമ്മുടെ ബട്ടർ ഗാർലിക് മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ നമുക്ക് ഇത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.